പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടച്ചക്ക എന്ന ചിലയിടങ്ങളിലും ബ്രെഡ് ഫ്രൂട്ട് എന്നും ഒക്കെ അറിയപ്പെടുന്ന ഞങ്ങളുടെ സ്വന്തം ശീമച്ചക്ക കൊണ്ട് നല്ല ഒന്നാന്തരം ഒരു കിടിലൻ ശീമച്ചക്ക തോരൻ വീട്ടിലുണ്ടാക്കും. അതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഒരു ശീമച്ചക്ക തൊലി കളഞ്ഞ് ഇതേപോലെയുള്ള ആകൃതിയിൽ അരിഞ്ഞെടുക്കുന്നു. തേങ്ങ വറുത്തരച്ചാണ് ശീമച്ചക്ക തോരനുണ്ടാക്കുന്നത്. അതിനായി തേങ്ങ തിരുമിയത് ആദ്യം മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്ത് അതിൻ്റെ വലിപ്പം ഏകദേശം ഒരേപോലെ ആക്കിയ ശേഷം ചീനച്ചട്ടിയിലിട്ട് തീയലിനും മറ്റും വറുക്കുന്ന പരുവത്തിൽ തുടർച്ചയായി ഇളക്കിക്കൊണ്ട് വറുക്കുക. തേങ്ങ ഒരു ഇളം ബ്രൗൺ നിറമാകുമ്പോൾ നാലഞ്ച് ചുവന്നുള്ളി കൂടി അരിഞ്ഞിട്ട് വീണ്ടും തുടർച്ചയായി ഇളക്കി മൂപ്പിക്കുക. മൂത്ത് നല്ല ഡാർക്ക് ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ മസാലപ്പൊടി എന്നിവ ചേർത്ത് തുടർച്ചയായി ഇളക്കിക്കൊണ്ട് വളരെ കുറച്ച് സമയം കൂടി മൂപ്പിക്കുക. തീ കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൊടികൾ ചേർത്ത് അധിക സമയം അടുപ്പിൽ വയ്ക്കാതെ ഉടനെ തന്നെ വാങ്ങാം. തേങ്ങ വറുത്തതിൻ്റെ ചൂടൊന്നാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല മഷി പോലെ ഇതേപോലെ എണ്ണ തെളിയുന്നത് വരെ നന്നായി അരച്ചെടുക്കുക. പ്രഷർ കുക്കറിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ശീമച്ചക്കയും 2 മീഡിയം സൈസ്ഡ് സവാള വീഡിയോയിൽ കാണുന്ന വലിപ്പത്തിൽ അരിഞ്ഞതും ഒപ്പം അരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി കലക്കി യോജിപ്പിച്ച ശേഷം ഉപ്പ് പരുവമാണോ എന്ന് പരിശോധിച്ച് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നികക്കയിൽ താഴെ മാത്രം വെള്ളമൊഴിച്ച് കുക്കറിൽ 2-3 വിസിൽ വരുന്നതുവരെ വേവിക്കുക. വെള്ളം ഒരുപാട് ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് കറിയല്ല, തോരനാണ്. അപ്പോൾ വറ്റി വരുമ്പോഴേക്കും ഇത് ഡ്രൈ ആയിരിക്കണം. അരപ്പെല്ലാം ശീമച്ചക്കയിൽ നന്നായി കോട്ടഡായി ഇരിക്കുക എന്നതാണ് പരുവം. സ്റ്റീം പോയ ശേഷം കുക്കർ തുറന്നപ്പോൾ വെള്ളമെല്ലാം വറ്റി ഒട്ടും തന്നെ അടുക്കി പിടിക്കാതെ ശീമച്ചക്ക പാകത്തിന് വേവുകയും അരപ്പ് അതിൽ നന്നായി പറ്റി പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് പരുവം. ഇനി ബാക്കിയുള്ളത് കടുക് വറക്കൽ മാത്രം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച ശേഷം 4-5 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞ് മൂപ്പിച്ച് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന ശീമച്ചക്കയും ചേർത്ത് നന്നായി ഒന്നിളക്കി യോജിപ്പിക്കുന്നു. ചോറിനൊപ്പം കഴിക്കാവുന്ന അതീവ രുചികരമായ വറുത്തരച്ച ശീമച്ചക്ക തോരൻ തയ്യാർ. ശീമച്ചക്ക കിട്ടിയാൽ വീട്ടിലെപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് തോരൻ വയ്ക്കാറുള്ളത്. ഈ വറുത്തരച്ച തോരൻ ശീമച്ചക്ക കൊണ്ടും ചക്കയുടെ കൂഞ്ഞുകൊണ്ടും ചക്ക കുരുകൊണ്ടും ഒക്കെ ഉണ്ടാക്കാം. വളരെ രുചികരമാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കൂ. അതോടൊപ്പം നിങ്ങൾ ഏവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ ബൈ.